ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിലെ ഭാഗ്യം സാധാരണ ഏറ്റവും കൂടുതൽ കടാക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണെന്നാണല്ലോ നമ്മൾ പറയപ്പെടുക ഇതിനകത്ത് ഈ ജാതകം ശൗനം അതുപോലെ തന്നെ ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന കാര്യങ്ങളാണ് ഈ ഭാഗ്യവും നിർഭാഗ്യവും ശകുനങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് പറയപ്പെടാറുമുണ്ട് ഒരാളുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുക ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ തന്നെയാണ് ഒത്തിരി സുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പിന്നീട് ദുഃഖത്തിനുള്ള വഴിയും ഉണ്ടാകാറുണ്ട് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ വരാൻ പോകുന്ന ദുഃഖകാലങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്ന് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെഡിക്ഷൻസ് ആയിട്ടൊക്കെയുള്ള ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാ ജ്യോതിഷന്മാരും ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും തന്നെ മിക്കവാറും എല്ലാവരും തന്നെ ഈ ജ്യോതിസന്മാരെയൊക്കെ കണ്ട് നമ്മുടെ സമയം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ോക്കാറും പതിവുള്ളതാണ് അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഈ ജന്മനക്ഷത്ര പ്രകാരം ആണെന്നൊക്കെയുള്ളൊരു വിശ്വാസവും ഒത്തിരി ആളുകളിലുണ്ട് സാമ്പത്തിക മേഖലയിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും ഈ ജന്മനക്ഷത്രങ്ങൾക്കും രാശികൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഇതനുസരിച്ചിട്ട് ഈ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ വളരെയധികം ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അവരുടെ ഈ ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതികളൊക്കെ കൂടെ അനുകൂലമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതിന് സംശയവുമില്ല അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാർ നമ്മളെല്ലാം തന്നെ പൊതുവേ ഈ ആഡംബരപൂർണമായിട്ട് നന്നായിട്ട് സൗഭാഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് മൂലനക്ഷത്രക്കാർക്ക് ധനവാഹനാദികളോട് കൂടിയിട്ട് അ അത്യാഡംബരപൂർണ്ണമായിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം സിദ്ധിക്കാൻ സാഹചര്യമുള്ളവരാണ് അവർ പൊതുവേ ബുദ്ധിമാന്മാരായിരിക്കുകയും ചെയ്യും എല്ലാവരോടും വളരെ ബഹുമാനത്തോടും സൗമ്യതയോടെയും പെരുമാറുന്ന ആൾക്കാരുമായിരിക്കും ആരംഭിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ സ്ഥിരതയോടെ നിലനിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഇക്കൂട്ടർ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന തരക്കാരും കലാസ്വാദന ശേഷിയുള്ളവരും സഹൃദയത്വമുള്ളവരുമാണെന്നാണ് പറയപ്പെടുന്നത് നിയമത്തെ മറികടന്നുകൊണ്ട് ഒരു കാര്യങ്ങളവർ പ്രവർത്തിക്കത്തില്ല ഈ മൂലനക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വിധമായ വിമുഖതയും കാണിക്കുന്ന ആൾക്കാരുമല്ല ഇവർ പൊതു കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കാറുമുണ്ട് ഇവർ ഭാഗ്യാനുഭവം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിലെ മുൻപന്തികളിലുള്ളവരാണ് ഈ മൂലനക്ഷത്രക്കാർ പിന്നീട് നമുക്ക് അശ്വതി നക്ഷത്രക്കാരാണ് ഉത്സാഹശാലികൾ ഊർജ്ജസ്വരും ആക്കി തീർക്കുന്ന ഈ മേടൻ രാശിയുടെ സ്വരൂപമായിട്ടിരിക്കുന്ന കോലാട് അതിൻ്റെ മുന്നേറ്റ സ്വഭാവവും രാശ്യാധിപനായ ചൊവ്വയുടെ ഒരു സൈനിക സ്വഭാവവും ഈ നക്ഷത്രക്കാരെ ശരിക്കും ഭരിക്കുന്നുണ്ട് ഇവർ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് ഈ ആദ്യ നക്ഷത്രമായ അശ്വതി തന്നെയാണ് അധിക ഭാഗ്യം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ് അവർ സ്വന്തം കഴിവില് മതിപ്പുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും വളരെ ശ്രദ്ധാലുക്കളാണെന്നാണ് പറയുക സാമ്പത്തികമായി വളരെ മുന്നിലാണ് ഈ നാളുകാരെ പൊതുവെ എത്തിപ്പെടാറ് പൊതുവെ പിശുകു കാട്ടുന്നവരാണെങ്കിലും കുറച്ച് ആഡംബരപ്രിയരാകയാൽ ആഗ്രഹം തോന്നുന്ന സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും അത് സ്വന്തം കാര്യത്തിലൊന്നും അങ്ങനെ പ്രാവർത്തിയാക്കാറുമില്ല ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കുന്ന ഈ ആൾക്കാർ ചില കാര്യങ്ങളിലൊക്കെ അപൂർണത അനുഭവപ്പെടാറുണ്ട് എന്നാലും ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഭാഗ്യദേവത വളരെയധികം കടാക്ഷിക്കുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാര് പിന്നീട് ഈ കാർത്തിക നക്ഷത്രക്കാരാണ് ഇവർക്ക് സത്യസന്ധതയാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ഇവരിലുണ്ട് എന്നാൽ സഹായിച്ചവരോട് അതിൻ്റെ നന്ദിയോ കടപ്പാടോ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമൊന്നും അവർക്കില്ല എന്നാലും കാർത്തിക നക്ഷത്രക്കാർ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എല്ലാവരോടും നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റമുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകിലും അതൊക്കെ തരണം ചെയ്തു പോകുന്ന ആൾക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർ മാനസിക സമ്മർദ്ദത്തിന് അടിമയാകാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട് വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ളവരൊക്കെ അർഹതയുള്ള ജോലിയൊക്കെ ലഭിക്കാനും സാധ്യത വളരെയധികമുണ്ട് കലാവാസനയുള്ളവരാണ് അതുപോലെ തന്നെ തലമുടി ചെയ്യുന്നതിലൊരു പ്രത്യേകതയൊക്കെ വെച്ചു പുലർത്തുന്ന ആൾക്കാരുമാണിവരെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന് ആഗ്രഹങ്ങളൊന്നും അധികം ഉണ്ടാവില്ല ഏറ്റെടുക്കുന്ന എല്ലാ ജോലിയും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നതുവരെ സമാധാനമില്ലാത്ത ജോലിയും ആഡംബര വസ്തുക്കളിൽ കുറച്ചൊക്കെ ആഗ്രഹം അവർക്കുണ്ടാവും ഭാഗ്യത്തിന് ഈ നാളുകാരും വളരെയധികം മുന്നിൽ തന്നെയാണ് നക്ഷത്രക്കാരാണ് പിന്നീട് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാരും ഭാഗ്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളും സ്വല്പം ആഡംബരത്തിനോടൊക്കെ താല്പര്യമുള്ളവരും ചെറിയ കാര്യങ്ങളിൽ പോലും മനസമാധാനം ഇല്ലാത്തവരുമാണെന്ന് പറയപ്പെടും അമ്മമാരോട് വളരെ അടുപ്പം കാണിക്കുന്ന ആൾക്കാരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ കച്ചവടത്തിൽ ഒക്കെ എത്ര പ്രതിസന്ധി ഉണ്ടായാലും അവിടെ എല്ലാം വിജയം വരിക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട് പെരുമാറ്റത്തിലാണെങ്കിൽ വളരെയധികം ആകർഷകത്വമുള്ളവരാണ് വളരെ ഭംഗിയുള്ളവരും ശരീരപുഷ്ടിയുള്ള ആൾക്കാരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ അവർ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരാണ് ദേഷ്യം സ്വൽപ്പം കൂടുതലായിരിക്കും തീ ഒരിക്കലെടുക്കുന്ന തീരുമാനം ഒരിക്കലും മാറ്റാനും എളുപ്പമല്ല ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊരു പ്രത്യേകിച്ച് വിലയൊന്നും അവർ കൊടുക്കത്തില്ല തൊഴിൽ ബിസിനസ് സാമൂഹ്യ ജീവിതം എന്നിങ്ങനെ എവിടെയും ശോഭിക്കുന്ന ആൾക്കാരാണ് ഇവർ അതുപോലെ തന്നെ സുഖലോലുകരായിരിക്കുന്ന ആൾക്കാരുമാണ് എവരുടെയും ജീവിതത്തിൽ ഭാഗ്യതയവത വളരെയധികം കടാക്ഷിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നാളുകാർ പൊതുവേ അമിത ദേഷ്യമുള്ളവരാണെന്നാണ് പറയപ്പെടുക സ്വൽപ്പം നമുക്ക് അഹങ്കാരികളായിട്ട് തോന്നുമെങ്കിലും ഇവർ വളരെ ശാന്തപ്രകൃതനായിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സഹായിക്കാനുള്ള മനസ്സ് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ സാധിക്കുന്നവർ സാമ്പത്തിക നേട്ടത്തിലും വളരെ മുന്നിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഏത് കാര്യത്തിലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനവരെ ശ്രമിക്കാറുമുണ്ട് ഏത് ജോലിയും വളരെ കൃത്യനിഷ്ഠയോടു കൂടിയിട്ട് തന്നെ ചെയ്തു തീർക്കുകയും ചെയ്യും പൊതുസ്ഥലങ്ങളിലവരെ മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ ഇവർക്ക് മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ ഈ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ വളരെയധികം ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ പ്രവൃത്തിയിലുണ്ടാകുന്ന ലാഭത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇവർ വളരെയധികം ഉണ്ട് അതിൽ നിന്നുള്ള പേരും പെരുമയും ഒന്നും വലിയ താല്പര്യവും അതുകൊണ്ട് എവരും സാമ്പത്തിക നന്നായിട്ട് വളരെയധികം ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗ്യതയുള്ള നക്ഷത്രക്കാരാണ് പിന്നീട് ആയില്യനക്ഷത്രക്കാരാണ് ഈ ആയില്യനക്ഷത്രക്കാരെല്ലായ്പ്പോഴും ദുഃഖിതരായിട്ട് കാണപ്പെടുമെന്നാണ് പറയപ്പെടുക പല പ്രതിസന്ധിയും അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട് അവരുടെ ജീവിതത്തിൽ എന്നാൽ മുഖസ്തുതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ് വളരെയധികം ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാരാണ് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനവർക്ക് സാധിക്കുകയും ചെയ്യും സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ ഒരിക്കലും അലട്ടത്തില്ലെന്നാണ് പറയപ്പെടാറ് എവർക്കൊരു പ്ലസ് പോയിൻ്റ് ഉള്ളവരെ ഇവർ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കും അതുപോലെ തന്നെ ഏത് സ്ഥലത്തും തലപ്പത്തിരിക്കാനും നല്ല കഴിവാണ് ഇവരിലെ അപാര കഴിവാണ് ഒരു നേതൃപദവി അത് വളരെയധികം നല്ലൊരു പൊളിറ്റീഷ്യനാകാനുള്ള ഒരു കഴിവ് പോലും ഇവർക്കുണ്ട് ഇതവരുടെ ബുദ്ധി സാമർഥ്യത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇവരൊരു രാജ്യത്തെ ഭരണാധികാരിക ആയിപ്പോലും ശോഭിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് എവരും വളരെയധികം ജീവിതത്തിലെ ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കാൻ യോഗ്യതയുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരും ഭാഗ്യമുള്ള നാളുകാരാണെന്നാണ് പറയപ്പെടുക എന്നാലത് തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത മകൻ നക്ഷത്രക്കാർക്ക് സഹോദര സ്നേഹം വളരെ കൂടുതലായിട്ടുണ്ട് വളരെ പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ആരോടും പിണങ്ങിയിരിക്കുന്നത് അവർ ആഗ്രഹിക്കാറില്ല പണത്തിൻ്റെ വില അറിഞ്ഞ് ചിലവാക്കുന്നതിനാൽ എപ്പോഴും ധാരാളം പണിവിടയിൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു ഇഷ്ടപ്പെടുന്നത് സ്വന്തമാക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഇവർ തയ്യാറാവുകയും ചെയ്യും ആദ്ധ്യാത്മിക കാര്യങ്ങളിൽ വളരെയധികം താല്പര്യവും പൂർവികകർമ്മങ്ങളിൽ വളരെ ശ്രദ്ധയും ഭക്തിയും അന്ധ ഉള്ള ആൾക്കാരാണവർ പൂർവികകർമ്മങ്ങളിൽ വളരെ ശ്രദ്ധയും ഭക്തിയും ഉള്ള ആൾക്കാരാണ് ആൾക്കാരാണവർ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ എതിർക്കുന്നവർ വലിയ ഈശ്വരവിശ്വാസികളൂടാണ് പരസഹായം കൂടാതെ സ്വപ്രയത്നത്താൽ ഇവർ വളരെയധികം ഉന്നതിയിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യും പങ്കാളികളോട് അവർ വലിയ സ്നേഹമൊന്നും കാണിക്കാറില്ല എന്നാൽ പ്രയത്നശീലവും തൻ്റെ ഇടവും വേണ്ട ജോലികളെവരെ ഏൽപ്പിച്ചാൽ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവൃത്തിയിലൂടെ അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുക അവർ പിന്നീട് ഉത്തരം നക്ഷത്രക്കാരാണ് വിശ്വാസം വളരെ കൂടുതലുള്ളവരാണ് ഈ ഉത്തരം നക്ഷത്രക്കാര് പെട്ടെന്ന് ദേഷ്യം വരുന്നവർ വേണ്ടു വിചാരമില്ലാതൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിട്ടാണ് ഇവരുടെ കാണപ്പെടാറ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇവരിലാകുമെന്നാണ് പറയപ്പെടുക ഈ നക്ഷത്രക്കാർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സൗന്ദര്യബോധം കൂടുതലുള്ള ഇവർക്ക് ശുഭാപ്തി വിശ്വാസവും വളരെ കൂടുതലാണ് ഏത് ജോലി ഏറ്റെടുത്താലും അത് ആത്മാർത്ഥതയോടെയും നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്ന ആൾക്കാരാണ് അവർ സുഖലോലയോടുകൂടിയ ജീവിതം നയിക്കുന്ന ആൾക്കാരുമാണവർ ഇവർ പല കാര്യങ്ങളിലും ഭാഗ്യവന്മാരാണ് എന്നാണ് പറയപ്പെടുക പിന്നീട് തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഭർത്താവിനോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ അതുപോലെ വളരെ കഴിവുള്ളവരും അഗാധ സ്നേഹമുള്ളവരും ബുദ്ധിമതികളും ചിന്താശക്തി എന്നും പറയപ്പെടുന്നുണ്ട് ഇവർ ദീർഘദൃഷ്ടിയുള്ള ആൾക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ തന്നെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാനായിട്ട് വളരെ ജാഗരൂകരായിരിക്കും എന്ന് പറയപ്പെടുന്നു ജാഗരനു നോക്കാതെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് അവർ പ്രായോഗിക ബുദ്ധി വളരെയധികം കൂടുതലാണ് ശുഭാപ്തി വിശ്വാസം ഇവരുടെ ഒരു മുഖമുദ്രയാണ് മുദ്രയാണ് ആരോഗ്യവും ഇവർക്ക് വളരെയധികം ഈശ്വരൻ കനിഞ്ഞു നൽകാറുണ്ട് ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ സാമ്പത്തിക പ്രശ്നം അവരെ അലട്ടത്തുമില്ലെന്ന് പറയപ്പെടും കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ആത്മനിയന്ത്രണവും വീണ്ടു വിചാരവും ചുറ്റുപാടുകളെ വിലയിരുത്തി പ്രവർത്തിക്കാനുള്ള ശിക്ഷണവും ഒക്കെ നൽകി കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ വളരെയധികം ഉന്നതിയിലെത്തിച്ചേരുമെന്നുള്ളൊരു സംശയമില്ല വീട് വിട്ട് ചെറുപ്പത്തിലെ ദൂരദേശത്ത് കുടിയേറി പാർക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അവർ പല തൊഴിൽ മാറ്റങ്ങളും സ്വന്തം അധ്വാനത്തിൽ കൂടി വളരെയധികം ഉയർച്ചയിലെത്തുന്ന ആൾക്കാരാണ് ഈ ത്രിക്കേറ്റ നക്ഷത്രക്കാർ അതുകൊണ്ട് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്കും വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ കടാക്ഷിക്കും എന്നുള്ളതിൽ സംശയമില്ല പിന്നീട് ഔട്ടം നക്ഷത്രക്കാരാണ് വളരെ ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഔട്ടം എന്നാണ് പറയപ്പെടുക ഈ ഔട്ടം തൗട്ടിലും മുളയ്ക്കുമെന്നൊക്കെ ഒരു ചൊല്ല് തന്നെ പണ്ടേ ഉണ്ട് കൃഷി പ്രധാന വരുമാന മാർഗമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ ഔദ്യോഗിക മേഖലയിലും ഈ ഔട്ടനക്ഷത്രക്കാരെ ശോഭിക്കുന്ന ആൾക്കാരാണ് ഇവർ സാമ്പത്തികമായിട്ട് ഒരിക്കലും താഴേക്ക് പോകത്തില്ലെന്നാണ് പറയപ്പെടുക ഏത് പണി ഏറ്റെടുത്താലും അതിൽ ഒരു വിദഗ്ധനായിരിക്കും ഇവർ ഇവരെ ബുദ്ധി രാക്ഷസരും ഏതറിവും സായത്തുവാക്കാനുള്ള കഴിവുള്ളവരുമായിട്ടാണ് പറയപ്പെടുക മനസ്സാവായ കർമ്മണ ആരെയും ദ്രോഹിക്കാത്ത ആൾക്കാരുമാണ് മതകാര്യങ്ങളിൽ അങ്ങേയറ്റം പ്രാണനാണ് പ്രാണനാണിവർക്ക് ഇവർ എങ്ങനെ ജീവിക്കണമെന്നുള്ള തീരുമാനം ഇവർ സ്വയമാണ് തീരുമാനിക്കുക ജീവിതത്തിൽ അവസാനം വരെയും ഇതിൽ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കാറുമില്ല അതിൽ ഇതിൽ നിന്നും അഭിപ്രായം പറയാനുള്ള അനുവാദം ഇവർ ആർക്കും കൊടുക്കത്തുമില്ല കുടുംബത്തോട് ചേർന്ന് പോകാൻ ഇവർക്ക് വളരെ ശ്രദ്ധയുണ്ടാവും തൻ്റെ ഇടത്തോടു കൂടി പ്രശ്നങ്ങളെ സമീപിക്കുന്ന ആൾക്കാരാണ് ഈ ഔട്ടൻ നക്ഷത്രക്കാര് ധർമ്മത്തിൽ താല്പര്യമുള്ളവരും അത്യന്തം കോപിഷ്ടരും വംശശ്രേഷ്ഠനും ദാനശീലനും ധനവാനും സംഗീതപ്രിയനും ധൈര്യശാലിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഔട്ടൻ നക്ഷത്രക്കാരെന്നാണ് പറയപ്പെടുക എവരും ഭാഗ്യാനുഭവത്തിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലുള്ള നക്ഷത്രക്കാരാണ് പിന്നീട് രേവതിയാണ് ഈ രേവതി നക്ഷത്രക്കാരും ഭാഗ്യമുള്ളവർ ഉള്ളവർ തന്നെയാണെന്നാണ് പറയുക ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും രേവതി അനുഭവിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് സ്വതന്ത്ര ചിന്താഗതിയുള്ള ഇവരെ സൗന്ദര്യവും അന്തസ്സും ഉള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ അത്ര പെട്ടെന്ന് ഇവരെ ബുദ്ധിയിൽ വളരെ മുന്നിലായിരിക്കുമെന്നും പറയപ്പെടുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് ഇവരെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുക ആവശ്യമില്ലാതെ ആരെയും വകവെച്ച് കൊടുക്കാത്ത ആൾക്കാരും സ്വതന്ത്ര ജീവിതം നയിക്കുന്നവരുമായിരിക്കും എങ്കിലും ആരെയും എതിർക്കാറും പതിവില്ല ഭക്ഷണത്തിലും ഉറക്കത്തിലും ഒക്കെ വളരെ സുഖപ്രിയന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഏത് ചുറ്റുപാടിലും ജയമായാലും പരാജയമായാലും ആഭിജാത്യം വിട്ട് കളിക്കുന്ന യാതൊരു പരിപാടിക്കും അവർ കൂട്ടുനിൽക്കത്തില്ല ദൈവവിശ്വാസികളാണ് അതുപോലെ മേധാവിത്വ സ്വഭാവമുള്ള ആൾക്കാരാണ് കുറച്ച് മതാചാരങ്ങളിലൊക്കെ പ്രിയരുള്ള ആൾക്കാരാണ് അയവില്ലാത്ത അനുഷ്ഠാനങ്ങളും യാഥാർത്ഥ്യ കൾച്ചറുകളും തത്വശാസ്ത്രങ്ങളുമായിരിക്കും അവരെ ഭരിക്കുക എവരും ഭാഗ്യജീവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രങ്ങളുടെ ഒരു പ്രാധാന്യത്തിൽ ഉള്ള വിഷയമാണ് നമ്മളീ പറയണേ ഇതൊരു പൊതുവായ ഫലമാണ് ഗ്രഹനിലയ്ക്കകത്ത് നമുക്ക് ഈ ശുക്രനുമൊക്കെ ദോഷസ്ഥിതിയിലാകുകയോ അല്ലെങ്കിൽ ഗ്രഹനില വളരെ മോശമായിട്ടൊക്കെ വരികയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു സമയത്ത് ജീവിതത്തിൽ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലമായതിനാൽ ശരിക്കുള്ള ഗ്രഹനില പരിശോധിപ്പിച്ചാൽ മാത്രമേ നമുക്കുള്ള ഒരു ഭാഗ്യാനുഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ അതിന് നമ്മൾ പ്രത്യേകമായിട്ടൊരു ജ്യോത്സിനെ സമീപിച്ച് വേണ്ടതായിട്ടുള്ള ജാതക പരിശോധന നടത്തിയാൽ മാത്രമേ നമ്മുടെ ഒരു ജീവിതാനുഭവത്തിൽ അപ്പോൾ ഈ പലർക്കും ഈ ഒരു ഗുണങ്ങൾ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ വിശദമായ ജാതക പരിശോധന അടുത്തുള്ള ജ്യോത്സ്യന്മാരെ കണ്ട് നടത്തിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗുണഫലങ്ങൾ കിട്ടാത്തതെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് ഇനി അടുത്ത വീഡിയോ ഗൗളിശാസ്ത്രത്തിൻ്റെ രണ്ടാം ഭാവം ഈ ഗൗളിശാസ്ത്രം ഇട്ടിട്ട് ആരും കാണാനില്ല അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജൗളിശാസ്ത്രം ഇടണ്ട അടുത്തതിലിടാം എന്ന് വിചാരിച്ചത് കാര്യം ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ഇതിനകത്തൂടെ ചെയ്യേണ്ടത് ഇതാർക്കും വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും അടുത്തതിൽ അതിടാം ഇപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ് നമസ്കാരം